ഞാൻ ഇപ്പോൾ ഷാഹിദിൻ്റെ കൂടെ നാസർ ഫൈസി കൂടത്തായി കൂടെ ചേരുന്നു. ഷാഹിദിലേക്ക് ഗോപികൃഷ്ണൻ, ഇപ്പോൾ ജമിയത്തുൽ കുത്തബാഗ് അതായത് വെള്ളിയാഴ്ച പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് കുത്തബക്ക് നേതൃത്വം നൽകുന്ന സംഘടന, സമസ്തയുടെ കീഴിലുള്ള സംഘടന, അവരാണ് ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ വിഷയത്തിൽ വലിയ ക്യാമ്പയിനിലേക്ക് പോകേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജെൻഡർ ന്യൂട്രൽ വിഷയത്തിൽ ക്യാമ്പയിനിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പള്ളികളിൽ ഏത് രീതിയിലായിരിക്കും ഇതേക്കുറിച്ചുള്ള വിശ്വാസികളോട് സംസാരിക്കുന്നത്? ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാർട്ടികളുണ്ട്. അതൊരു ദിവസം പള്ളി എന്ന് പറഞ്ഞ് മതിയാക്കുന്നതല്ല, നിരന്തരമായ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതാണ്. അതിന്റെ ഭാഗമായി 24-ാം തീയതി കോഴിക്കോട് എല്ലാ ഖത്തീബുമാരെയും വിളിച്ചു ചേർത്ത് വളരെ കൃത്യമായി സ്റ്റഡി സംബന്ധമായി ഞങ്ങൾ കൊടുക്കും. അതിനുശേഷം ഓരോ വിഷയം ഓരോ ദിവസം പള്ളികളിൽ പറയാവുന്ന ഒരു മെസ്സേജ് ആയിക്കൊണ്ട് ഞങ്ങൾ പള്ളികളിൽ ഇത് ബോധവൽക്കരണം നടത്തും. ഇതിന്റെ പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റേജ് എന്നത് ബോധവൽക്കരണമാണ്. സമൂഹത്തെ കൂടുതൽ ഇതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്ക? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നുള്ളത് സ്ത്രീകൾ പെൺകുട്ടികൾക്ക് പോലും ഒരു സൗകര്യമുള്ള ഒരു യൂണിഫോം എന്നുള്ള വിഷയത്തിൽ വലിയ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ എന്താണ് സമസ്തക്ക് അത് ഏത് രീതിയിലുള്ള ധാർമ്മിക ചുതി ഉണ്ടാക്കുന്നത്? ഇതിൽ പ്രധാനമായി ഒന്നൊരു പൊളിറ്റിക്കൽ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അതങ്ങനെ പറയാനുള്ള കാരണം, ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞത് ആഗോള വ്യാപകമായി ഒരു പാശ്ചാത്യ നാടുകളിൽ കൊണ്ടുവന്ന് പരാജയപ്പെട്ട ഒരു സംഗതിയാണ്. ലിംഗ വിവച്ഛേദം പോലുമില്ലാതെ, പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കുക പോലും ചെയ്യാതെ, അങ്ങനെ ഒരു ലിംഗ വിവേചനമില്ല, അല്ലെങ്കിൽ ലിംഗ വിവച്ഛേദമില്ല, അവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ ഇനത്തിലേക്ക് അവർ ചേരാം, ചിലപ്പോൾ മൃഗമായി രൂപാന്തരപ്പെടണം താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് പോലും പോകാമെന്ന് പറയുന്ന വംശാവലിയെയും അതുപോലെ തന്നെ ജീവവംശാവലിയെയും സ്ത്രീ പുരുഷ വിവച്ഛേദത്തെയും പൂർണ്ണമായി പൊളിച്ചടക്കുന്ന ഒരു അന്ധവിശ്വാസം. ഇതിൽ ഞങ്ങൾ ഏറ്റവും കൃത്യമായി പറയുന്ന ഒരു വാക്ക് ഇതാണ്, പുരോഗമനവാദികളുടെ അന്ധവിശ്വാസത്തെ ഒളിച്ചു കടത്താനുള്ള ഒരു ഭാഗമായിക്കോട്ടാണ്. അത് വ്യാപകമായി പാശ്ചാത്യ നാടുകളിൽ പരാജയപ്പെട്ടു എന്ന് അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് വൈകിയ സമയത്ത് കേരള ഗവൺമെന്റ് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഇതൊരു യൂണിഫോമിന്റെ ഒരു ഏകത രീതി മാത്രമല്ല, ഒരു ബാത്റൂം അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിൽ തന്നെ മിക്സഡായ സംസ്കാരം, അതുപോലെ ഒരു കളിക്കളം, ഒരു വേഷം, ഈ വിധത്തിൽ കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ഇതൊരു പുരുഷന്റെ വേഷം സ്ത്രീയെ അടിച്ചേൽപ്പിക്കാൻ, എന്തുകൊണ്ട് പെൺകുട്ടികളുടെ ഡ്രസ്സ് പുരുഷന്മാർ ധരിക്കണമെന്ന് ആവശ്യപ്പെടാത്തത്? പുരുഷൻ ഇതുവരെ ധരിച്ച് അവന് കംഫർട്ടബിൾ ആണെന്ന് ബോധ്യപ്പെട്ടത് സ്ത്രീക്കും കംഫർട്ടബിൾ ആവണം, അവർക്ക് ബോധ്യപ്പെട്ടുകൊള്ളണം എന്ന് പറയുന്ന പുരുഷ മേധാവിത്വം. രണ്ട്, പെൺകുട്ടികളോട് ഇതേ സംബന്ധിച്ചുള്ള ഒരു വിചാരണ നടത്തുകയോ അതേ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം സമന്വയിപ്പിച്ചോ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പുരോഗമനവാദികളുടെ ലൈനിൽ കിട്ടുന്ന പെൺകുട്ടികളെ മാത്രം വിളിച്ച് അവരോട് മാത്രം കാര്യങ്ങൾ പരിശോധിച്ച് അവരുടെ ഹിതമനുസരിച്ചുകൊണ്ട് ഒരു യൂണിഫോം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഭൂരിപക്ഷ സമൂഹത്തിൽ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ഇംഗിതം ന്യൂനപക്ഷത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഫാസിസ്റ്റ് രീതിയാണ്. ഇതിന്റെ പ്രധാനമായിട്ടും സമസ്ത മുന്നോട്ട് വെക്കുന്നത് മതവിശ്വാസപരമായ കാര്യങ്ങളിൽ ഇതിൽ എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. വിശ്വാസ വിരുദ്ധമാണ്, സാമൂഹ്യ വിരുദ്ധമാണ്. അപ്പം ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് വിദ്യാഭ്യാസ പോലെയുള്ള പൊതു വിഷയങ്ങളിൽ സർക്കാരിന് തീരുമാനമെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ശരിയാണോ? പലപ്പോഴും മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ എടുത്ത തീരുമാനങ്ങളൊന്നും ഈ രീതിയിൽ വിശ്വാസികളെ അവരുടെ താല്പര്യങ്ങൾ, വിശ്വാസപരമായ താല്പര്യങ്ങൾ പൂർണ്ണമായും കണക്കിലെടുത്തല്ല. മതത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇത്. നമ്മുടെ രാജ്യത്തിന്റെ പരമ്പരാഗതമായ ഒരു സംസ്കാരമുണ്ട്. ഇതൊരു ഇസ്ലാമിക ഇഷ്യൂസായി കൊണ്ടുവരേണ്ട കാര്യമില്ല. ഹൈന്ദവ സമുദായം കൃത്യമായി ഇതിനെ പ്രതിരോധിക്കും, ഞങ്ങൾക്കറിയാം. അതുപോലെ ക്രൈസ്തവ സഭകൾ പ്രതികരിക്കാൻ വേണ്ടി പോവുകയാണ്. മുസ്ലിം സംഘടനകളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ന്യൂനപക്ഷമുള്ള പുരോഗമനവാദികളുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട മാത്രമാണ്. ആ അജണ്ട അടിച്ചേൽപ്പിക്കുമ്പോൾ അതൊരു മോറൽ വിഷയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കലാണ്. അതുപോലെ നാളിതുവരെ അവലംബിച്ചു വന്ന സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് ലിംഗത്വത്തെ തകർക്കലാണ്. ഇവിടെ ലിംഗം വേറെ, അതുപോലെ തന്നെ ലിംഗത്വം വേറെ, അതുപോലെ ലൈംഗികത വേറെ, അങ്ങനെ മൂന്നിനെ മൂന്ന് പാർട്ടാക്കി, സെക്ഷുവലിനെയും ജെൻഡറിനെയും സെക്ഷുവാലിറ്റിയെയും മൂന്ന് ഭാഗമാക്കി മാറ്റുന്ന ഒരു രീതി, അത് പരസ്പരം ബന്ധമില്ല എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം, ആ അന്ധവിശ്വാസത്തെ ചെറുക്കേണ്ടത് ആവശ്യമാണ്. ഒരു മതവിഷയമല്ല, മതവിഷയമായി ഇതിനെ കാണേണ്ടതില്ല. എന്നാൽ മതത്തിന്റെ വിഷയങ്ങളെ തള്ളിക്കളയേണ്ടതുമല്ല, മതവിഷയങ്ങൾ കൂടി ഉൾക്കൊള്ളേണ്ടതായിരിക്കണം നമ്മുടെ പാഠപുസ്തകം. വഖഫ് ബോർഡിൽ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിനെതിരെയുള്ള പള്ളികളിലെ പ്രതിഷേധം പിന്മാറിയ സംഘടനയാണ് സമസ്ത. ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ പള്ളികളിലേക്ക് ആരാധനയിൽ കൊണ്ടുവരേണ്ട എന്ന് തീരുമാനമെടുത്ത് അങ്ങനെ വലിയ ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയുള്ള ഇത്തരം പ്രചാരണങ്ങൾ അത് സർക്കാർ വിരുദ്ധ പ്രചാരണത്തിന് പള്ളികൾ വേദിയാവുന്നു എന്നുള്ള വിമർശനം വീണ്ടും വരാൻ സാധിക്കും? പള്ളികളിൽ ബോധവൽക്കരണം നടത്തുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പള്ളികളിൽ ബോധവൽക്കരണം നടത്തും, പക്ഷെ പ്രത്യക്ഷ സമരത്തിന്റെ ഭാഗമായി വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പള്ളിയിൽ പരസ്യമായ ഒരു സമരാഹ്വാനം നടത്തുന്ന ഒരു രീതി ഇപ്പോയില്ല എന്ന് മാത്രമേ അന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നോർത്ത് മോറൽ വിഷയങ്ങളെയും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അത് ബോധവൽക്കരണം നടത്തും. പള്ളികളിൽ പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കുകയും ചെയ്യും. കേരള ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊണ്ടുവരുമ്പോൾ
അത് മതവിരുദ്ധമാണെന്ന് തോന്നുന്നത് എന്തോ അത് പള്ളികളിൽ സമരമുറകളായിക്കൊണ്ട് തന്നെ പറയും, പ്രതിഷേധിക്കും. അത് സമസ്തയുടെ അധ്യക്ഷൻ കൃത്യമായി അത് പറഞ്ഞിട്ടുള്ളതാണ്. അത് പള്ളിയിൽ നിന്ന് പറയില്ല എന്നൊന്നാരും കരുതരുത്, പള്ളിയിൽ നിന്ന് പറയും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആര് ഭരിച്ചാലും, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും മുസ്ലിം ലീഗ് ആയാലും, ഭരണകൂടം കൊണ്ടുവരുന്ന നിലപാട് മതവിരുദ്ധമാണെങ്കിൽ അവിടെ ചെറുക്കും. അത് സമരത്തിന്റെ ഭാഗം തന്നെയാണ്. അതൊരു കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് തുടരുക തന്നെ ചെയ്യും.